നമസ്കാരം. പട്ടം എസ് യു ടി ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. 2 വർഷമായി അടഞ്ഞു കിടന്ന സ്കൂളുകളൊക്കെ തുറക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയി തുടങ്ങി. ഇപ്പം ഒരു രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുട്ടികൾക്ക് വേണ്ട ഒരു സമയമാണെന്ന് തന്നെ പറയാം. കോവിഡ് മഹാമാരി കാരണം സ്കൂൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ആയിരുന്നു കുട്ടികളുടെ പഠനം. ഇപ്പം എല്ലാവരും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ നല്ലൊരു ഭക്ഷണക്രമം തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെ ഭക്ഷണം അവരുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും ഒത്തിരിയായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല പഠനം, ഓർമ്മശക്തി ഇവയൊക്കെ അഫക്റ്റ് ചെയ്യും അവർ കഴിക്കുന്ന ഭക്ഷണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അവരുടെ പ്രഭാത ഭക്ഷണം നല്ലൊരു പോഷക സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ പലരും സ്കൂളിൽ പോകുന്ന തിരക്ക് കാരണം എത്രയും തിരക്ക് പിടിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെ കഴിച്ചു എന്ന് വരുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഒക്കെ 3-ൽ 1 തന്നെ പ്രഭാത ഭക്ഷണത്തിൽ നിന്നായിരിക്കണം. അതിനുവേണ്ടി പ്രോട്ടീൻ സമൃദ്ധവുമാകണം എന്നുള്ളതാണ്. പ്രോട്ടീൻ വേണ്ടി 1 ഗ്ലാസ് പാല് കൊടുക്കാം കുട്ടികൾക്ക്. അതുപോലെ തന്നെ മുട്ട ഇത് അല്ലെ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണക്രമം ഇതൊക്കെ സ്വീകരിക്കുന്നത് ഒത്തിരി നല്ലതാകും. ഇനി ഈ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ പോയാൽ കുട്ടികൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ താണു പോകാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഓർമ്മശക്തിയും അതുപോലെ കോൺസെൻട്രേഷൻ കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. പല പഠനങ്ങളും പറയുന്നത് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ പുറകിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇവർ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഇവർ രാവിലെ കഴിക്കാതെ പോകുന്ന ആള് ഇനി ഇടനേര ഭക്ഷണമായിട്ട് എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ ഇവരുടെ പോഷകക്കുറവ് ഉണ്ടാകും. ഇടനേര ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു വിടാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് വെജിറ്റബിൾസ് കൊടുക്കാം, അതുപോലെ നട്ട് വെറൈറ്റീസുകൾ കൊടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം. എളുപ്പം കഴിക്കാവുന്ന ഫുഡ് ഏതെങ്കിലും ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യം, ഇത് 1/3 ഒരു 3-ൽ 1 എനർജിയും ന്യൂട്രിയൻസും ഒക്കെ ഉച്ചയ്ക്കത്തെ ആഹാരത്തിൽ നിന്ന് തന്നെ ലഭ്യമായിരിക്കണം. ഈ ലഞ്ച് ബോക്സ് അമ്മമാർ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കുട്ടികളും ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ ചോറ് തന്നെ വേണമെന്നില്ല, ചോറിന് പകരം സ്റ്റഫ്ഡ് ചപ്പാത്തിയോ അല്ലെ റൈസ് വെറൈറ്റീസ് ആയിട്ടുള്ള പുലാവ്, ഫ്രൈഡ് റൈസ്, അല്ലെ ടൊമാറ്റോ റൈസ്, കർഡ് റൈസ്, ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ്സ് തന്നെ അവർക്ക് കൊടുത്തു വിടാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ അവർ ഉച്ചക്കത്തെ ആഹാരം നല്ല സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സൂക്ഷ്മ പോഷകങ്ങൾ കിട്ടുന്ന ഫുഡായിരിക്കണം. അതിലെ വെജിറ്റബിൾസിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണം. വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തണം. അതുപോലെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പച്ചക്കറികൾ കഴിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രിപ്പറേഷൻ ചെയ്ത് വിടാം ആ പച്ചക്കറികളിൽ. ഇനി അതുപോലെ വൈകുന്നേരം വരുന്ന കുട്ടി, ക്ലാസ് അത്രയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഒരു കുട്ടിക്ക് അവർക്ക് ഫ്രൈഡ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, അതിന് പകരം നമ്മുടെ ഹെൽത്തി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്സ് ആകുന്നു നല്ലത്. ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ, അല്ലെ ശർക്കരയോ കരിപ്പട്ടിയോ ചേർത്ത് തയ്യാറാക്കുന്ന അടകൾ, അല്ലെ ഏത്തപ്പഴം, ഏറ്റവും ഒരു ഹെൽത്തി ഡയറ്റാണ് ഏത്തപ്പഴം. ഒരു ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് ഈവനിങ് സ്നാക്കിൽ തന്നെ നട്ട് വെറൈറ്റീസുകൾ കൊടുക്കാം. നട്സിൽ വിറ്റമിൻ ഇയും അതുപോലെ സിങ്കും ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഫുഡാണ്. ഇത് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഏറ്റവും സഹായിക്കുന്നതുമാണ്. ഇനി 4 മണി കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫുഡ് രാത്രിയിലെ ആൾക്കാരും ഒത്തിരി വൈകാതെ നോക്കണം. ഒരു അന്നജത്തിൻ്റെ കാര്യം, ഇവർക്ക് ഒരു 125 ഗ്രാം അന്നജം ദിവസേന ആവശ്യമാണ്. തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിക്കും ഒക്കെ 125 ഗ്രാം അന്നജം ആവശ്യമാണ്. ഇത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ലഭിക്കാതെ വന്നാൽ നമ്മളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള ആവശ്യമായുള്ള ഊർജ്ജമൊക്കെ കുറയും. അതുമാത്രമല്ല ബി വിറ്റമിൻസിൻ്റെ കുറവുണ്ടാകും. തയമിൻ, റൈബോഫ്ലവിൻ, നയാസിൻ, ഈ കൊബാളമൈൻ ഇതിൻ്റെയൊക്കെ കുറവുണ്ടായാൽ പഠനത്തിലൊക്കെ അവർ പുറകോട്ട് പോകും, ഓർമ്മശക്തി കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി വിറ്റമിൻസ് കൂടുതലുള്ള ആഹാരം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അല്ലെ വിറ്റമിൻ സി, നാരങ്ങാവർഗത്തിൽപ്പെട്ട ഫലങ്ങൾ, അല്ലെ ചെറുനാരങ്ങ, മുസമ്പി, ഓറഞ്ച്, അല്ലെ നെല്ലിക്ക, യെല്ലോ കളറുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ കൊടുക്കുന്നത് ഇവരുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്.
ഇനി അവരുടെ അത്താഴവും ശ്രദ്ധിക്കണം. രാത്രിയിലെ ഭക്ഷണം ഇവർക്ക് കൂടുതൽ അളവിൽ കൊടുക്കാതെ നോക്കണം. അതിൽ തന്നെ പിന്നെ എരിവ്, മസാല, പുളി ഇതൊക്കെ കുറച്ചു തന്നെയായിരിക്കണം. അല്ലെങ്കിൽ വയറിനുള്ള അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അല്ലെ ഗ്യാസ് ഉണ്ടാകുക ഇതെല്ലാം ഈ കുട്ടികൾക്ക് അങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഫൈബർ റിച്ച് ഡയറ്റ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എണ്ണയുടെയും കൊഴുപ്പിന്റെയും ഒക്കെ അളവ് ഉറച്ചു വെച്ചിട്ടുള്ള ഭക്ഷണവുമായിരിക്കണം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യപ്രദമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണം ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആവശ്യത്തിന് എല്ലാ എനർജി എല്ലാ ന്യൂട്രിയൻസും ഉള്ള രീതിയിൽ, ആവശ്യത്തിന് കലോറീസും അതുപോലെ പ്രോട്ടീന്, സൂക്ഷ്മ പോഷകങ്ങൾ, വിറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ള ഒരു ഹെൽത്തി ഡയറ്റ് കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗത്തിൽ നിന്നും അവരുടെ പഠന നിലവാരത്തിലും ഒക്കെ ഏറ്റവും മുന്നിൽ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യ അറിവുകളുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ആരോഗ്യാശംസകൾ.